ഉത്തരാഖണ്ഡ് വിമാനങ്ങൾ വീണ്ടും സർവീസുകൾ റദ്ദാക്കി. ജീവനക്കാരും കമ്പനിയും തമ്മിലുള്ള തർക്കമാണ് സർവീസുകൾ റദ്ദാക്കാൻ കാരണം. മലയാളികളടക്കം നിരവധി യാത്രക്കാർ പ്രതിസന്ധിയിലാണ്. ഇപ്പോൾ ഉള്ളത് ഞാൻ കൊൽക്കത്ത എയർപോർട്ടിലാണ്. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഓഫീസിനകത്താണുള്ളത്. ഞാൻ എന്താ, ഇദ്ദേഹം ഒരു ആർമി ഓഫീസറാണ്. ഇവിടെ നാളേക്ക് കൊൽക്കത്ത എയർപോർട്ടിൽ നിന്ന് കൊച്ചിയിലേക്ക് പോകേണ്ട ഫ്ലൈറ്റുകൾ മൊത്തം ക്യാൻസൽ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇവര് നമ്മളിവിടെ എയർപോർട്ടിൽ വന്ന് ഇവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഇവർ നല്ല രീതിക്കുള്ളൊരു മറുപടിയോ ഒന്നും നമുക്ക് തരുന്നില്ല. ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഫ്ലൈറ്റും ക്യാൻസലാണ്. ഇവരുടെ ക്രൂവും മാനേജ്മെൻറ്റും പൈലറ്റ്സൊക്കെ തമ്മിലുള്ള എന്തൊക്കെയോ സ്ട്രൈക്ക് കാര്യങ്ങളൊക്കെ എന്നാണ് പറയുന്നത്. ഇവർ നമുക്ക് രണ്ട് ഓപ്ഷനാണ് തന്നിട്ടുള്ളത്. ഒന്നില്ലെങ്കിൽ 7 ദിവസത്തിനകം റീഫണ്ട്, അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റീഷെഡ്യൂളിംഗ് എന്നാണ് പറയുന്നത്. ഈ റീഷെഡ്യൂളിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ 7-ാം തീയതിയിലുള്ള ഫ്ലൈറ്റ് 8-ാം തീയതിക്ക് 9-ാം തീയതിക്ക് ചോദിക്കുമ്പോൾ ഇവർക്ക് അവൈലബിൾ അല്ല എന്നാണ് ഇപ്പോൾ ഇവർ നമുക്ക് തന്നിട്ടുള്ളൊരു ഇൻഫർമേഷൻ. അതേസമയം തന്നെ ഇപ്പോൾ നമ്മൾ നാളേക്കോ മറ്റന്നേക്കോ മറ്റൊരു ഫ്ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ആ ഫ്ലൈറ്റ് 14,000-15,000 എന്നുള്ള രീതിക്കാണ് റേറ്റ് പോയിട്ടുള്ളത്. നമ്മളിവരടുത്ത് സംസാരിക്കുമ്പോൾ നല്ല രീതിയായിട്ടുള്ള ഒരു അവരുടെ നല്ലൊരു രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നില്ല. അവരുടെ മാനേജറായിട്ട് സംസാരിക്കും. ബൽറാം നടുങ്ങാടി വിശദാംശങ്ങളുമായി. ബൽറാം, ഇപ്പോൾ ഈ യാത്രക്കാരൻ പറയുന്നത് പോലെ കൽക്കട്ട കൊച്ചി സർവീസ് ആണോ റദ്ദാക്കിയത്? എയർ ഇന്ത്യയുടെ വിശദീകരണം ഔദ്യോഗികമായി എന്തെങ്കിലും വന്നിട്ടുണ്ടോ? യാത്രക്കാരുടെ പ്രശ്നം ഈ എയർ ഇന്ത്യ മൂലം അതിങ്ങനെ തുടരുകയാണല്ലോ. അനുജ, ഇപ്പോൾ നമ്മളോട് സംസാരിച്ച യാത്രക്കാരൻ, അദ്ദേഹം കൊൽക്കത്തയിൽ നിന്നും കൊച്ചിയിലേക്ക് ടിക്കറ്റ് എടുത്ത എയർ ഇന്ത്യ എക്സ്പ്രസ് യാത്ര ചെയ്യാനിരുന്ന യാത്രക്കാരനാണ്. അദ്ദേഹത്തിന് നാളെയാണ് യാത്ര ചെയ്യേണ്ടത്. എന്നാൽ 24 മണിക്കൂർ പോലും ബാക്കിയില്ലാത്ത ഘട്ടത്തിലാണ് കമ്പനി ഈ സർവീസ് റദ്ദാക്കിയതായി അറിയിച്ചിരിക്കുന്നത്. സമാനമായി തന്നെ മറ്റ് സർവീസുകളിലും, മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സർവീസുകളിലും, ബാംഗ്ലൂരു, മംഗളൂരു എന്നിവിടങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്കും ഇത്തരത്തിൽ തന്നെ എയർ ഇന്ത്യ എക്സ്പ്രസിൽ നിന്നും അറിയിപ്പ് പോയിട്ടുണ്ട്. ഈ ഇത് പലപ്പോ ഈ വളരെ നാൾ മുമ്പ് തന്നെ യാത്ര നിശ്ചയിച്ച് ബുക്ക് ചെയ്ത കേന്ദ്ര സർക്കാർ ജീവനക്കാർ, ഒപ്പം തന്നെ മറ്റ് സൈനികർ അടക്കമുള്ള യാത്രക്കാരാണ് ഇത്തരത്തിൽ പ്രതിസന്ധിയിലായത്. ബുക്ക് ചെയ്യുന്ന ഘട്ടത്തിൽ 5,000-6,000 രൂപയ്ക്ക് ബുക്ക് ചെയ്ത ടിക്കറ്റ് ഈ മണിക്കൂറുകൾ മുൻപ് റദ്ദാക്കുന്നു. മറ്റ് സർവീസുകൾ കമ്പനികളിൽ ടിക്കറ്റ് നോക്കുമ്പോൾ അതിന് 3 ഇരട്ടിയോ അതിലേറെയോ പണം നൽകേണ്ടി വരുന്നു. ഒപ്പം തന്നെ ഈ പുനഃക്രമീകരിച്ച് നൽകുന്ന സേവനങ്ങൾ, അത് എപ്പോൾ നൽകാൻ കഴിയും എന്ന് പോലും കമ്പനി വ്യക്തമായി ഇവരെ അറിയിക്കുന്നില്ല. 7 ദിവസത്തിനകം പണം മടക്കി നൽകും, അല്ലെങ്കിൽ 7 ദിവസത്തിനകം റീഷെഡ്യൂൾ ചെയ്ത് നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വരുന്ന 3 ദിവസത്തേക്കും എന്തായാലും സർവീസുകൾ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. മാസങ്ങൾക്ക് മുമ്പും സമാനമായി ജീവനക്കാർ കൂട്ടാവധി എടുത്തതിനെ തുടർന്ന് വലിയ പ്രതിസന്ധി ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് യാത്രക്കാർക്ക് ഉണ്ടായിരുന്നു. തുടർന്ന് ഈ അധികൃതരുമായി ചർച്ച നടത്തിയ ശേഷം പിന്നീട് സേവനങ്ങൾ പുനരാരംഭിക്കുകയായിരുന്നു. അതേ തർക്കം ഇപ്പോൾ നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. കമ്പനിയുമായി സംസാരിക്കുമ്പോൾ അനൌദ്യോഗികമായി അറിയിക്കുന്നത് ജീവനക്കാരുമായുള്ള തർക്കം തുടരുന്നതിനാലാണ് ഇത്തരത്തിൽ സർവീസുകളെ ബാധിച്ചത് എന്നാണ്. എന്നാൽ അത് പരിഹരിക്കാൻ എന്തെങ്കിലും നടപടിയെടുത്തോ എന്നും മറ്റും ഔദ്യോഗികമായി ഇതുവരെയും കമ്പനി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അനുജ, വിവിധ സർവീസുകൾ എയർ ഇന്ത്യ വീണ്ടും റദ്ദാക്കിയിരിക്കുന്നു. മലയാളി യാത്രക്കാരടക്കം ഒട്ടേറെ പേർ വീണ്ടും പ്രതിസന്ധിയിൽ.